ഇരിങ്ങാലക്കുട ട്രഞ്ചിങ് ഗ്രൗണ്ടിന് സമീപം പ്രവർത്തിക്കുന്ന മുക്തിസ്ഥാൻ ശ്മശാനത്തിൽ നിന്നും മൃതദേഹം കത്തിച്ചതിനു ശേഷമുള്ള അവശിഷ്ടങ്ങൾ സമീപത്തെ ട്രഞ്ചിങ് ഗ്രൗണ്ടിൽ ജോലി ചെയ്യുന്നവരുടെ ദേഹത്ത് വീഴുന്നതായി പരാതി. മൃതദേഹം ഗ്യാസ് ചേംബറിൽ കത്തിച്ചതിനു ശേഷം ഇതിന്റെ പുക പോകുന്ന പുകക്കുഴലിൽ നിന്നാണ് അവശിഷ്ടങ്ങൾ ദേഹത്തേക്ക് വീഴുന്നതായി ട്രഞ്ചിങ് ഗ്രൗണ്ടിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾ പറയുന്നത്. ഇടയ്ക്കിടെ ഈ സംഭവം ഉണ്ടാകുന്നതായും ശനിയാഴ്ചയും ഇത്തരത്തിൽ കൊഴുപ്പുള്ള അവശിഷ്ടങ്ങൾ ദേഹത്ത് വീണതിനെ തുടർന്ന് സ്ത്രീകൾക്ക് ചൊറിച്ചൽ അനുഭവപ്പെടുകയും ചെയ്തു. ട്രഞ്ചിങ് ഗ്രൌണ്ടിലെ കണ്ടീജിയന്റ് ജീവനക്കാരായ 13 സ്ത്രീകൾ ചൊറിച്ചിൽ അസഹനീയമായതിനെ തുടർന്ന് പൊർത്തുശ്ശേരി ഹെൽത്ത് സെന്ററിൽ ചികിത്സ തേടുകയും ചെയ്തു. അവശിഷ്ടങ്ങൾ പുറത്തേക്ക് വരാത്ത രീതിയിൽ ശ്മശാനത്തിൽ സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തിയില്ലെങ്കിൽ മൃതദേഹവുമായി വരുന്നവരെ തടയേണ്ടി വരുമെന്നും ഇവർ പറഞ്ഞു. ശ്മശാനങ്ങൾ നാടിന് ആവശ്യമാണെന്നും എന്നാൽ അത് വേണ്ട വിധം പരിസരവാസികൾക്ക് ദോഷമില്ലാത്ത രീതിയിൽ പ്രവർത്തിപ്പിക്കാൻ അധികൃതർ തയ്യാറാകണമെന്നും CPIM ലോക്കൽ സെക്രട്ടറി RL ജീവൻലാൽ ആവശ്യപ്പെട്ടു. മുക്തിസ്ഥാൻ ശ്മശാനത്തിൽ മൃതദേഹം കത്തിയതിനു ശേഷം പുക പുറത്തേക്ക് കളയുന്ന പുകക്കുഴലിന് വേണ്ട വലിപ്പമില്ലെന്നും കൃത്യമായ ഇടവേളയിൽ വൃത്തിയാക്കാത്തതുമൂലമാണ് ഇത്തരത്തിൽ അവശിഷ്ടങ്ങൾ കോമ്പൗണ്ടിന് പുറത്തേക്ക് പോകുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. അപ്പൊ ഇതിന്റെ മുകളിൽ നിന്ന് ഒരു ചാരങ്ങട് പറഞ്ഞു വന്നാൽ എന്റെ മേലെ അടിയം വരാം, ചൊറിഞ്ഞിട്ട് പാടില്ലാണ്ട് ഞാൻ പോളി പോയി കുടിച്ചു വന്നു. സാധനം പുതു ശ്മശാനങ്ങൾ ഈ പുതിയ കാലത്ത് ജനങ്ങൾക്ക് ഏറ്റവും ആവശ്യകരമായ ഒരിടം തന്നെയാണ്. പക്ഷേ ആ പുതു ശ്മശാനങ്ങൾ ഉണ്ടാകുമ്പോൾ പുതു ശ്മശാനങ്ങളുടെ സമീപത്ത് ജീവിക്കുന്നവരും തൊഴിലെടുക്കുന്നവരുമായിട്ടുള്ള ജനങ്ങൾക്ക് ആശ്വാസകരമല്ലാത്ത നിലയിലുള്ള സാഹചര്യം ഉണ്ടാകാതിരിക്കാനുള്ള ശ്രദ്ധ ഒരു പൊതുസമൂഹത്തിൻ്റെയും ഭരണകൂടത്തിൻ്റെയും പ്രാദേശിക ഭരണകൂടങ്ങളുടെയും എല്ലാം അത് അതിൻ്റെ നടത്തിപ്പുകാരുടെയും എല്ലാം ഉത്തരവാദിത്തമാണ്. ഇവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പൊതു ശ്മശാനത്തോട് ഒരു തരത്തിലുള്ള വിരോധമോ എതിർപ്പോ ഇവരിൽ ഭൂരിപക്ഷം ജനങ്ങൾക്കും കാണാൻ സാധിക്കുന്നില്ല. മറിച്ച് ആ പൊതു ശ്മശാനത്തിലെ ഉണ്ടാകേണ്ട തരത്തിലുള്ള അതിൻ്റെ പുകക്കുഴലുൾപ്പെടെ വരുന്ന അതിൻ്റെ യന്ത്ര സാമഗ്രികളുടെ പ്രവർത്തനം കൃത്യമായി നടപ്പാക്കപ്പെടുന്നതെല്ലാം വഴി ഇവർക്ക് ദോഷമില്ലാത്ത നിലയിൽ അത് മാറണം എന്നുള്ള കാര്യത്തിൽ ഉറപ്പുണ്ടാക്കണം എന്നാണ് ഇവർ പറഞ്ഞു വരുന്നത്.